നാള് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു ഉമ്മ തരാൻ പറ്റിയേ. എനിക്കിന്ന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അമ്മേ. ഇനി ഞാൻ എന്റെ പാവക്കുട്ടിയെ വാങ്ങാൻ പോട്ടെ. വാതിലടച്ചിട്ട് പോവീരെ, ഞാൻ ടെറസിലേക്ക് പോവാ. മഴ വരുന്നതിന് മുമ്പ് തുണിയൊക്കെ എടുക്കണം. അമ്മേ, അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി മുതൽ ഞാൻ എന്റെ പാവക്കുട്ടിക്ക് അമ്മയോട് ചോദിച്ചിട്ടേ പേരിടുള്ളൂ. എന്നാലും അമൃത എന്നുള്ള പേര് ഒരിക്കലും ഇടൂല. ഇത് തന്നെയല്ല ഈ സമ്പൂർണ സിംഗിന്റെ വീട്? അതെ, പക്ഷെ അതിനിവിടെ ആളില്ലല്ലോ. പാപ്പാജി റബ്ബിനടുത്തതേ മോളിലാ. നിങ്ങൾക്ക് പാപ്പാജി കാണണമെങ്കിൽ നിങ്ങളും റബ്ബിനടുത്ത് പോയാ മതി. അല്ല മോളെ, ഞങ്ങൾ അയാളെ കാണാൻ വന്നതല്ല. എനിക്ക് നിന്റെ അമ്മയാ കാണേണ്ടത്, രത്നെ. പക്ഷെ അമ്മ ഇപ്പൊ ടെറസിലേക്ക് പോയിരിക്കണല്ലോ. അതൊന്നും സാരമില്ല മോളെ, ഞങ്ങൾ ഇവിടെ കാത്തു നിന്നോളാം. അതെ, നമ്മുടെ അമൃതയുടെ മോളും ഇതേ പ്രായമായിരിക്കുമല്ലേ. ഈ സഞ്ചി നല്ല ഭംഗിയുണ്ടല്ലോ. ഇതെന്റെ വീരയ്ക്ക് ഒരുപാട് ഇഷ്ടാവും. അവളുടെ പിറന്നാളിന് ഞാനിത് സമ്മാനമായിട്ട് കൊടുക്കും. അമ്മാവാ, ഇതിനെന്താ വില? 150 രൂപയാ മോനെ. 150? അത് വളരെ കൂടുതലാണല്ലോ. ഇത്രയും കാശൊന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇപ്പൊ വാങ്ങാനും പറ്റില്ല. അമ്മാവാ, ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ, ഞാൻ കാശ് ചേർത്ത് വെച്ചിട്ട് പിന്നീട് വന്ന് വാങ്ങിച്ചോളാം. ഇതെന്റെ വീരയ്ക്ക് വേണ്ടിയാ. വീരയും ഞാനും ഇതിലൂടെ പോകുമ്പോഴൊക്കെ അവൾ എന്നോട് ചോദിക്കാറുണ്ട്, രൺവീറേട്ടാ ഒരു സഞ്ചി വാങ്ങിച്ചു തരുമെന്ന്. അപ്പത്തൊട്ട് ആലോചിക്കുന്നയാ, ഈ പിറന്നാളിന് ഇത് ഞാൻ വീരയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കും. തൽക്കാലം എന്റെ കയ്യിൽ അത്രയും കാശൊന്നുമില്ല, പക്ഷെ ഞാൻ ചേർത്ത് വെക്കും, എന്നിട്ട് ഞാൻ വന്ന് വാങ്ങിച്ചോളാം. പൈസയുടെ കാര്യത്തിൽ വിഷമിക്കണ്ട, കൊണ്ടുപോയിക്കോ, പൈസ പിന്നെ തന്നാ മതി. വേണ്ട അമ്മാവ, അങ്ങനെ വേണ്ട. രൺവീർ മോനെ, മോന്റെ ഒരു പൈസ വരുമ്പോ എനിക്കിങ്ങ് തന്നാ മതി. മോളുടെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേരാണോ? വീര, വീര സമ്പൂർണ സിംഗ്. ഓ, സമ്പൂർണ സിംഗിന്റെ മോളാണോ? എന്തൊരു കഷ്ട, ഇത്രയും വയസ്സായില്ലേ, എന്നിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലല്ലേ. മകളാണ്, അതുകൊണ്ടല്ലേ വീര സമ്പൂർണ സിംഗ് എന്ന് പറഞ്ഞത്. എനിക്ക് രൺവീരേട്ടനെ പറഞ്ഞത്, എന്റെ മുഴുവൻ പേരാണ് വീര സമ്പൂർണ സിംഗ്. എന്തൊരു കഷ്ട, ഞാനങ്ങ് മറന്നും പോയി. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. നിങ്ങക്ക് മനസ്സിലായോന്നേ, ആ കുട്ടി ഇവള് തന്നെയാ. കാരണം ഈ പ്രായത്തിൽ ഇവിടെ മറ്റു പെൺകുട്ടികൾ ആരും ഇല്ലെന്നേ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. നമ്മുടെ മോള് അമൃതയും ഏതാണ്ട് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ല സുലോചനെ. നീ ശ്രദ്ധിച്ചില്ലേ അവളുടെ പെരുമാറ്റം? അമൃതമോളുടെ കണ്ണിലുണ്ടായിരുന്ന കുറുമ്പെല്ലാം ഇവളുടെ കണ്ണിലും ഉണ്ട്. നിങ്ങള് അമൃതയുടെ കണ്ണിലെ കുറുമ്പ് മാത്രമേ ഓർക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ഓർക്കുന്നത് അവൾ ഒളിച്ചോടിയതിന്റെ തലേ ദിവസം അവളുടെ മുഖത്തുണ്ടായിരുന്ന ഭാവമാണ്. അവളുടെ കണ്ണുകളിൽ ഞാൻ ആ വേദന കണ്ടിരുന്നു. അവള് വേദനിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു നിന്നാ എനിക്ക് മനസ്സിലായത്. ഒന്നും അറിയാതെ നമ്മൾ അവളെ പ്രാകുകയായിരുന്നില്ലെന്നേ.
അല്ല, ഈ പഴുപ്പ് എന്ന് പറഞ്ഞ എന്താ? ഒന്നുമില്ല മോളെ. നിങ്ങൾ ആദ്യം ലസ്സി എടുത്ത് കുടിക്ക്. നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും ആദ്യമായിട്ട് വരികയാണെങ്കിൽ അവർക്കൊക്കെ ലസ്സി കൊടുക്കണമെന്ന് വല്യമ്മേൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നേ. അതിരിക്കട്ടെ മോളെ, മോളുടെ വീട്ടില് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ വീട്ടിലാണോ? തട്ടിച്ചു ബളിയമ്മയുണ്ട്, അമ്മയുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്ക് രണ്ടമ്മമാരുണ്ട്. ഒന്നെന്റെ സ്വന്തം അമ്മ, അമ്മയെ ടെറസില്ല, രണ്ടാമത്തെ അമ്മ രൺവീരേട്ടൻ. രൺവീരേട്ടൻ ഈ ലോകത്തെ ഏറ്റവും നല്ല അമ്മയാ. ഞാൻ നല്ലമ്മേനെ വിളിക്കാറ്. എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു തരും. രൺവീരേട്ടനെ എന്നെ കുളിപ്പിക്കുന്നത്, സ്കൂളിൽ പോവാനായിട്ട് റെഡിയാക്കുന്നത്, ഏട്ടൻ എന്റെ തലമുടിയൊക്കെ പിന്നീട്ട് തരും. പക്ഷേ ഇതൊക്കെ നിന്റെ അമ്മയല്ലേ ചെയ്യേണ്ടത്? അമ്മയോ? അമ്മയ്ക്കല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് ജോലി ഉള്ളതല്ലേ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണം, അമ്മയുടെ കാര്യം അമ്മ തന്നെ നോക്കണം, നമ്മുടെ പാടത്ത് പോയി പണിയെടുക്കണം. എന്തൊക്കെയാ എന്റെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റോ? നിങ്ങൾ കേട്ടോന്നേ, നമ്മുടെ അമൃതമോളും കുഞ്ഞിലെ ഇതുപോലെ വായടിക്കുമായിരുന്നു. മോളെ, നിനക്ക് വേറെ ചേച്ചിയോ അനിയത്തിയോ ഉണ്ടോ? ഇല്ല, ഞാൻ എന്റെ രൺവീരേട്ടന്റെ ഒരേ ഒരു പ്രിയപ്പെട്ട അനിയത്തി കുട്ടിയാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവിടെയല്ലേ രണ്ടു മൂന്ന് പെൺകുട്ടികളെ എന്റെ രൺവീരേട്ടന്റെ അനിയത്തിയാവ ശ്രമിച്ചതാ. പക്ഷെ ഞാൻ അവരെയൊക്കെ ഓടിച്ചു കളഞ്ഞു. ഇവള് തന്നെയാ, ഇവളാണെന്നേ എന്റെ മോളെ. എന്റെ പേരക്കുട്ടി, എന്റെ അമൃതമോളുടെ വയറ്റിൽ ജനിച്ച കുഞ്ഞാ ഇത്. ഇങ്ങനെയെങ്കിലും കാണാൻ ഭാഗ്യമുണ്ടായില്ല. എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല, എന്നെ വിടാനാ പറഞ്ഞേ. എന്നെ വിട്, എന്നെ വിട്, വിടാനാ പറഞ്ഞേ. അയ്യോ, എന്നെ വിട്, വിടാനാ പറഞ്ഞേ. വീര, ആരാ നിങ്ങള്? എന്തിനാ എന്റെ വീരെ പിടിച്ചിങ്ങനെ ഞെക്കുന്നേ? അത് പിന്നെ ഞങ്ങള് സമ്പൂർണ സിംഗിന്റെ ഭാര്യ ഒന്ന് കാണാൻ വന്നതാ. അത് ഞാൻ തന്നെയാണല്ലോ, പറഞ്ഞോളൂ. എന്റെ പേര് ഹർദീപ് സിംഗ്, ഇതെന്റെ ഭാര്യ സുലോചന. ഞങ്ങള് രണ്ടുപേരും അമൃതയുടെ മാതാപിതാക്കളാ. ഇപ്പൊ ഇവിടെ നങ്ങോട്ട് പോയ പെൺകുട്ടി ഞങ്ങളുടെ അമൃതയുടെ മോള് തന്നെയല്ലേ? അത് അതെ, അവള് തന്നെയാ അമൃതയുടെ മോളാ. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ മോള് പോയിട്ട് വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ ഞങ്ങളുടെ മോളിപ്പോ ഈ ലോകത്ത്. അതുമല്ല, ഞാൻ പലതും കേട്ടറിഞ്ഞു. എന്റെ മോള് കാരണം ഈ വീടിനും വീട്ടുകാർക്കും
ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞ ഞങ്ങളിപ്പോൾ വന്നത് നിങ്ങളോടെല്ലാവരോടും മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ്. ഇതൊരപേക്ഷയാ. ഇനിയെങ്കിലും എൻ്റെ മോളോട് ക്ഷമിക്കണം, എങ്കിലേ എൻ്റെ മോളുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. നമ്മുടെ വീട്ടിൽ ആരാ വന്നേക്കുന്നത്? രഞ്ജിനേട്ടാ, എനിക്ക് അവരെ പേരൊന്നും അറിയില്ല. അവര് നമ്മുടെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. അപ്പ അമ്മ ടെറസിലായിരുന്നു. ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോ അവരകത്തേക്ക് വന്നു. എന്നിട്ട് ആ മുത്തശ്ശി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നോണ്ടേയിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന എനിക്ക് ആദ്യം തന്നെ അറിയാന്നെങ്കില് ഞാൻ വാതിൽ തുറക്കില്ലായിരുന്നു. എനിക്ക് അവരെ ഇഷ്ടല്ല രഞ്ജിനേട്ടാ. വീര, ആ വന്നത് വല്ല കള്ളന്മാരാണെങ്കി നീ എന്ത് ചെയ്യും? ഇനി ഇങ്ങനെ ആരെയും വീട്ടിൽ കയറ്റിയിരുന്നല്ലേ, കേട്ടല്ലോ. പിന്നെ വീര, ഇതുപോലെ നിനക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കെട്ടിപ്പിടിക്കാനും പാടില്ല കേട്ടോ. ശരി രഞ്ജിരേട്ട, ഇനി ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ വന്നാൽ രഞ്ജിരേട്ടൻ തടഞ്ഞാ മതി. പക്ഷേ ഞാനപ്പൊ നിന്റെ കൂടെ ഇല്ലെങ്കിലും വീര. രഞ്ജിരേട്ട, രഞ്ജിരേട്ടൻ എന്റെ കൂടെ എപ്പോഴും 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 ഉണ്ടാവണം. രഞ്ജിരേട്ടൻ തന്നെ എല്ലാവരെയും ഓടിച്ചു വിട്ടാ മതി കേട്ടോ. വീര ശരി, അത് വിട്. അല്ല, ഇതാര് ഗുഞ്ചനോ? പുതിയ പാവക്കുട്ടിയാ, ഇത് വാങ്ങിക്കാൻ വേണ്ടി അമ്മയാ എനിക്ക് കാശ് തന്നത്. വീരേ, നിന്റെ അമ്മയുടെ സ്വഭാവം മനസ്സിലാക്കാനേ പറ്റില്ല. നേരത്തെ ദേഷ്യം വന്നപ്പോ പാവക്കുട്ടിയെ വലിച്ചെറിഞ്ഞു. അതിനുശേഷം സ്നേഹം കൂടുമ്പോ പുതിയ പാവക്കുട്ടിയെ വാങ്ങാൻ കാശും തരും അല്ലേ? അല്ലെങ്കിൽ എന്റെ അമ്മയുണ്ടല്ലോ, ഈ ഗ്രാമത്തിലെ ഏറ്റവും 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 നല്ല അമ്മയാന്ന് ഗുഞ്ചനറിയോ? ഇത് കൊള്ളാലോ വീര, നിന്റെ പുതിയ അമൃത സുന്ദരിയാണല്ലോ. ഗുഞ്ചനീ പാവക്കുട്ടിയുടെ പേര് അമൃത എന്നൊന്നല്ല. പിന്നെന്താ അവളുടെ പേര്? ഞാനീ പാവക്കുട്ടിക്ക് എന്റെ അമ്മയോട് ചോദിച്ചിട്ടേ പേരിടുള്ളൂ. എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പേരേ ഞാൻ ഈ പാവക്കുട്ടിക്ക് ഇടുള്ളൂ. പക്ഷെ എന്തായാലും അമൃത എന്നിടൂല. എന്റെ അമ്മയ്ക്ക് അമൃത എന്നുള്ള പേര് ഇഷ്ടല്ല. വീര, പക്ഷെ കൊറച്ചു കഴിഞ്ഞ എന്റെ അടുത്തേക്ക് വന്ന് പുതിയൊരു പാവക്കുട്ടിയെ വാങ്ങിക്കാൻ വേണ്ടി കാശും തന്നു രഞ്ജിരേട്ട. എന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇവിടെ കയറി വന്ന് മാപ്പ് ചോദിച്ചാലല്ലേ ശരിയാവുന്നു? എല്ലാം തകർന്നു നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ ആവാൻ കഴിയോ? നിങ്ങളുടെ മകൾ അതുകൊണ്ട് തിരിച്ചു വരുമോ? ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മാപ്പ് പറയാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോണം. അത് മാപ്പ് ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മോള് പ്രസവിച്ച ആ കുഞ്ഞിനെ കൂടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. വീരെ കൊണ്ടുപോകാൻ? എന്റെ വീരമോളെയോ? ഞങ്ങളുടെ വീരയെ കൊണ്ടുപോകാനോ? നിങ്ങൾ എന്താ കരുതിയേ, പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കയറി വന്ന് ഞങ്ങളുടെ വീരയെ നിങ്ങൾ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ നോക്കി നിന്ന് രസിക്കുമെന്നോ? വേഗം ഇറങ്ങിക്കോണോ ഇവിടുന്ന്, അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കേണ്ടി വരും. കേറി വന്നതുപോലെ തന്നെ ഇറങ്ങിപ്പോകുന്നതാ നിങ്ങൾക്കും നല്ലത്. ഞങ്ങൾ എങ്ങനെ വരാനാ? ഇതുവരെ ഞങ്ങൾക്കൊന്നും അറിയാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. ഞങ്ങളുടെ മോളി ലോകത്തില്ല എന്നുള്ള കാര്യം പോലും ഞങ്ങള് അറിഞ്ഞിരുന്നില്ല. അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല. കഴിഞ്ഞതല്ല ഞങ്ങൾ ഇന്നാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ പുറപ്പെടുകയായിരുന്നു. അതെന്തായാലും കൊള്ളാം, എല്ലാം അറിഞ്ഞ ഉടനെ ചാടി ഇങ്ങു പോന്നു അല്ലേ? എന്തിന്?
അച്ഛനമ്മമാരുടെ കടമകൾ ഇന്നായിരിക്കും ഓർമ്മ വന്നതല്ലേ. സ്വന്തം മോളെ സംരക്ഷിക്കാൻ പറ്റാത്തവരെങ്ങനെയാ കൊച്ചുമോളെ സംരക്ഷിക്കാൻ പോന്നെ? നിങ്ങളുടെ മനസ്സിലുണ്ടായ അതേ വിഷമം തന്നെയാണ് അമൃത കാരണം ഞങ്ങൾക്കും ഉണ്ടായത്. അവളുടെ അസുഖത്തെ പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. കാരണം അവളുമായുള്ള എല്ലാ ബന്ധവും ഞങ്ങൾ ഉപേക്ഷിച്ചിരുന്നു. അങ്ങനെ തകർന്ന ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും അമൃതയുടെ അച്ഛനും അമ്മയാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുക? നിങ്ങളുടെ മനസ്സിലുണ്ടായ അതേ വിഷമം തന്നെയാണ് അമൃത കാരണം ഞങ്ങൾക്കും ഉണ്ടായത്. അവൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നത് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. കാരണം അവളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. തകർന്നു പോയ ബന്ധങ്ങൾ വീണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ വീരെ തന്നെ നിങ്ങൾക്ക് വേണമല്ലേ? അവളിപ്പോ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗമായി കഴിഞ്ഞിരിക്കുക. ഒരു മിനിറ്റ് ജയിച്ചു, നിങ്ങൾ രണ്ടുപേരും അമൃതയുടെ അച്ഛനും അമ്മയാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുക? ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടും അമൃതയുടെ മാതാപിതാക്കളാണ്? നിങ്ങൾ പറഞ്ഞ് ശരിയായിരിക്കാം, പക്ഷെ അതിനെന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? ഇനിയിപ്പോ അങ്ങനെ ഒരു തെളിവ് ഉണ്ടെങ്കിലും നമുക്കെന്താ? ഇവരുമായി നമുക്കിനി യാതൊരു ഇടപാടും ഇല്ല മോനെ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി വന്ന് വീരൻ ഞങ്ങളുടെയാന്ന് പറഞ്ഞ ഉടനെ ഞങ്ങളെങ്ങി ഏൽപ്പിക്കുമെന്ന് കരുതിയോ? ഇത് കണ്ടോ, ഇതാ ഞങ്ങളുടെ മകളുടെ ഫോട്ടോ. അമൃത, അവളാതേ എനിക്കിന്ന്. ഇത് കണ്ടോ, ഈ തെളിവ് പോരെ. ഫോട്ടോ കാണിച്ചത് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. വീരെന്ന് ഞങ്ങളുടേതായിരുന്നു, ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ കൂടെ അവളെ അയക്കാൻ മനസ്സില്ലെങ്കിലോ? ആർക്കും അവളെ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾ പോയി ചെയ്തോ. ഇപ്പോഴും എന്റെ ജീവിതം രണ്ട് വഴികളുടെ മുൻപിൽ ചെന്ന് മുട്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്രാവശ്യം മുൻപിലുള്ള രണ്ട് വഴികളും ദുർഘടങ്ങൾ നിറഞ്ഞതാണ്. രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാനും എനിക്ക് കഴിയില്ല. നിങ്ങളുടെ മോളെ കൊണ്ടുപോകാൻ അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും വന്നിരിക്കുന്നു. ഞാൻ എന്താ അവരോട് പറയേണ്ടത്? അത് മാപ്പ് ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മോള് പ്രസവിച്ച ആ കുഞ്ഞിനെ കൂടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അവള് നിങ്ങളുടെ മോള. തേടി അലഞ്ഞു നിന്നെ നമ്മുടെ ഈ കൊച്ചുലകത്തിൽ, എൻ ഹൃദയത്തിൽ നീയുണ്ടെന്നറിയാതെ നിനക്കായി തേടി ഞാൻ. എന്നിൽ തുടിക്കും നിനക്കായി ഹൃദയം, നിന്റെ മനസ്സും എനിക്കായി മിടിക്കും. എന്നും എന്നിൽ പൊലിയും ജീവൻ നിന്റെയല്ലോ, ഞാൻ നീയല്ലോ എന്റെ രബ്ബ. എന്നും മറക്കണം എന്റേതെല്ലാം നീയല്ലോ രൺവീരനെന്നും ജീവൻ. സ്വന്തം ബന്ധം എല്ലാം നമുക്ക്, സ്നേഹം മാത്രം തമ്മിൽ തമ്മിൽ. സ്വന്തം ബന്ധം എല്ലാം നമുക്ക്, സ്നേഹം മാത്രം തമ്മിൽ തമ്മിൽ. ആരറിയാനോ ശിരത്തിൽ എഴുതിയത് ആരറിയാനോ. രൺവീർ.
എന്താ പ്രസിഡന്റ്, എപ്പോഴും എന്റെ ജീവിതം ഇങ്ങനെ രണ്ടു വഴികളുടെ മുൻപിൽ ചെന്ന് മുട്ടി നിൽക്കുന്നതെന്താ? ഇപ്രാവശ്യത്തെ രണ്ടു വഴിയും ദുർഘടങ്ങൾ നിറഞ്ഞതാ. രണ്ടിലൊരു വഴി തിരഞ്ഞെടുക്കാനും പറ്റുന്നില്ലല്ലോ. നിങ്ങളുടെ മോളെ കൊണ്ടുപോകാൻ അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും വന്നിരിക്കുന്നു. ഞാൻ എന്താ അവരോട് പറയണ്ട? അവരോട് പറ്റില്ലെന്ന് പറയാൻ എന്റെ മുൻപിൽ കാരണങ്ങളൊന്നുമില്ല. കാരണം വീര അവരുടെ ചോരയാ. പക്ഷേ അവര് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഏത് വീരയാണെന്നറിയാലോ. അവളിൽ എന്റെ രൺവീരുടെ ജീവൻ പോലും നിലനിൽക്കുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെ അവൻ അവളെ നോക്കുന്നു. ഞാൻ എന്താ ചെയ്യണ്ട? അവരോട് എന്തു പറയും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പ്രസിഡന്റ്. എന്റെ മുമ്പിൽ ഒരു വഴിയും കാണുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടെന്നൊന്ന് പറയും. അവകാശത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ നമുക്ക്? അവർക്ക് ഒരു അവകാശവുമില്ല. അവകാശമുണ്ട് ജയിച്ചി. അവർക്കാണ് പൂർണ്ണ അവകാശം. വേറെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും അവര്. ഈ ബന്ധത്തിന്റെ പേരിൽ അവർക്ക് അവളെ കൊണ്ടുപോകാം.